الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ഒരു ദിവസം രാവിലെ പുലർച്ചെ സമയമാണ്. ഒരു ചെറിയ ചക്കൻ അവൻ്റെ പത്രങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഇരിക്കണം. ഒരു മഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നേരെ ഇങ്ങനെ പുലർന്നു വരുന്നുള്ളൂ. ആകാശം അങ്ങനെ ആകാശം ചെറുതായിട്ട് വെളുത്തിട്ടുണ്ട്, പക്ഷെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ്രകാശം പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ഇടയിലേക്ക് ഒരു അംബാസഡർ കാർ ഇങ്ങനെ വരികയാണ്, കടന്നു വരികയാണ്. ആ നിശബ്ദത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഈ അംബാസഡറിന്റെ ശബ്ദം അവനൊരു അരോചകം ഉണ്ടാക്കി. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. അപ്പോ അവന്റെ അടുത്ത് നിന്ന് വണ്ടി നിർത്തിക്കൊണ്ട് ഡ്രൈവർ ചോദിച്ചു, ഇവിടെ ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള വഴി എവിടെ ചോദിച്ചു. ഈ 12 വയസ്സുകാരനായ ചെക്കൻ വഴി കാണിച്ചു കൊടുത്തു. അവൻ പത്രങ്ങളൊക്കെ ക്രമപ്പെടുത്തിയത് അവന്റെ സൈക്കിളിന്റെ ഇരുവശത്തുമുള്ള തുണിസഞ്ചിയിലേക്ക് ഇറക്കി വെക്കുകയാണ്, ബാക്കിയുള്ളത് സൈക്കിളിന്റെ പിന്നിലും വെച്ചു. അവനവന്റെ സ്ഥിരം ജോലിയായ പത്രവിതരണത്തിലേക്ക് അവൻ കടന്നു. ഒരു 8 മണി 8 കൂടി അവന്റെ 100 പത്രങ്ങളെല്ലാം വിതരണം ചെയ്ത് അവന്റെ കൊച്ചുപുരയിലേക്ക് കടന്നു. സൈക്കിളിന്റെ പിന്നിൽ നിന്ന് കുറച്ച് കാലി പേപ്പറുകളെല്ലാം എടുത്ത് അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. കാലി പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ പത്രക്കെട്ടിന്റെ അടിയിൽ പത്രങ്ങൾ കേടുവരാക്കാൻ വേണ്ടി പ്രസ്സിൽ നിന്ന് തന്നെ വെച്ചിണ്ടാവും. ആ കാലി പേപ്പർ കൊണ്ട് അവൻ വീട്ടിലേക്ക് കടന്നു. അതുകൊണ്ടാണ് അവന് സ്കൂളിലേക്ക് വേണ്ട നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അവനെ അവന്റെ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അസുഖക്കാരിയായ അവന്റെ അമ്മയെയും ആ വീടിനെയും നല്ല രീതിയിൽ നോക്കിക്കൊണ്ടുപോകുന്നത് അവന്റെ ഈ കിട്ടുന്ന കുറച്ച് കാശിൽ നിന്ന് മാത്രമാണ്. അവൻ പിന്നീട് അവന്റെ സൈക്കിളും എടുത്ത് സ്കൂളിലേക്ക് പോയി. സാധാരണത്തെ പോലെ അവന് നേരം വൈകിയിരുന്നു. ഫസ്റ്റ് പീരീഡ് എന്തോ കാരണത്താൽ അവന്റെ ക്ലാസ് ടീച്ചറും കണക്ക് അധ്യാപകനുമായ അവന്റെ സാറന്ന് ലീവായിരുന്നു. ആ ആശ്വാസത്തിൽ അവൻ ക്ലാസ്സിൽ കയറിയിരുന്നു. രണ്ടാമത്തെ പീരീഡ് മലയാളം പീരീഡാണ്. മലയാളം പീരീഡിന് ടീച്ചർ റിട്ടയർഡ് ആയതിനു ശേഷം ഇതുവരെ വേറൊരു ടീച്ചർമാരും വന്നിട്ടില്ല. ആ ആശ്വാസത്തില് അവന് തലേന്നുള്ള ഹോംവർക്കുകളെല്ലാം അവൻ ചെയ്തു തുടങ്ങി. ദിവസം പഠനത്തിലെല്ലാം താല്പര്യമുള്ള ഒരു ചെറിയ ചെക്കനാണ്. അവനെ സാധാരണത്തിന് വിപരീതമായി മലയാളം പീരീഡിന് ടീച്ചർ കടന്നു വന്നു. പുതിയ ടീച്ചറാണ്, അന്ന് സ്കൂളിൽ ചാർജ് എടുത്ത പുതിയ ടീച്ചർ. പുതിയ ടീച്ചർ എല്ലാരെയും പരിചയപ്പെടുന്ന എനിക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഇവനോട് ചോദിച്ചു, താനല്ലേ ഇന്ന് രാവിലെ പത്രം ഇടാൻ പോയിരുന്നത്? ഞാൻ നിന്നെ കണ്ടിരുന്നു, ആ കാറിൽ ഞാനായിരുന്നു. ഞാന് തെക്ക് ഭാഗത്ത് നിന്ന് വരികയാണ്, കേരളത്തിന്റെ തെക്ക് ഭാഗത്ത് നിന്നാണ്. പഴയ കാലത്തൊക്കെ അധികവും ഇവിടെ പഠിപ്പിക്കാൻ ടീച്ചർമാരൊക്കെ വന്നിരുന്നത്. അങ്ങനെ ടീച്ചറിന് ഇവനോട് ഒരു ചെറിയ താല്പര്യം തോന്നി. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തൊക്കെ നോക്കുന്നതും പിന്നെ അത്യാവശ്യം പഠനത്തിലെല്ലാം താല്പര്യമുള്ള ഇവനെ ടീച്ചറിന് നല്ല താല്പര്യം തോന്നി കുട്ടിയോട്. കുട്ടിക്ക് തിരിച്ചും എന്നും നേരം വൈകി ക്ലാസ്സിൽ വരുന്ന ഇവന് മറ്റു ടീച്ചർമാരിൽ നിന്നും വ്യത്യസ്തമായി ഈ ടീച്ചറിന് ഇവനോടുള്ള കുറച്ച് താല്പര്യം ആ കുട്ടിക്കും ടീച്ചറിനോടും തിരിച്ചും തോന്നി. അങ്ങനെ 10 കഴിഞ്ഞ് പഠനം നിർത്തേണ്ട നിർബന്ധിത അവസ്ഥയിൽ ടീച്ചറിന്റെ നിർബന്ധ പ്രകാരം അവൻ പഠനം തുടർന്നു. ആ സ്കൂളിൽ നിന്ന് പിന്നെ പ്രീ ഡിഗ്രിക്ക് മറ്റു കോളേജിലേക്ക് പോയി. പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ അമ്മ മരണപ്പെടുന്നത്. അമ്മ മരണപ്പെട്ടതിന് ശേഷം ടീച്ചറാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും. അവൻ ആ ടീച്ചറെ ടീച്ചറമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അതിനുശേഷം അവന് ജോലിക്ക് പോവുകയും ഒരു അവന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു നല്ല ജോലി തന്നെ അവന് ലഭിച്ചു. ഒരു പ്രാവശ്യം മാത്രം ലീവ് ലഭിക്കുന്ന അവന് ലീവ് ലഭിച്ച സമയത്ത് അവന്റെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിലേക്ക് വന്ന് ടീച്ചർ വാടക താമസിക്കുന്ന ആ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ടീച്ചർ അവിടെ ഇല്ല. സ്കൂളിൽ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ടീച്ചർ ഒരു മെഡിക്കൽ ലീവില് നാട്ടിലേക്ക് പോയതാണെന്ന് അറിഞ്ഞു. അവൻ അവന്റെ കൂട്ടുകാരന്റെ
ജീപ്പും വിളിച്ചുകൊണ്ട് ടീച്ചറുടെ നാടായ തെക്കുഭാഗത്തേക്ക് പോയി. അവിടെ തെക്കുഭാഗത്ത് അവന്റെ ടീച്ചറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ കൂടിയിരിക്കുന്നു. അവൻ വീടിന്റെ അകത്തേക്ക് ചെന്നു. വീടിന്റെ അകത്തേക്ക് ചെന്നപ്പോൾ അവൻ കണ്ടത് വൃശ്ചിക മാസത്തിന്റെ തണുപ്പിൽ ആണെന്നറിയില്ല. അവന്റെ അമ്മ കിടന്നത് പോലെ അവന്റെ ടീച്ചറമ്മയും വെള്ള വസ്ത്രം പുതച്ച് കിടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.